2025-നെ കുറിച്ച് നടത്തിയ പ്രവചനങ്ങളിലൂടെ നോസ്ട്രാമസും ബാബ വാങ്കയും ഇപ്പോഴും വാർത്തകളിൽ നിറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇരുവരും ഒരുപോലെ തന്നെ പ്രവചിച്ചിരിക്കുന്ന വസ്തുതകളെന്ന് പറയുന്നത് ഭൂമിയിലേക്ക് ഇനി മറ്റു ചിലർ കൂടി കടന്നു വരുന്നു. അതിനുശേഷം ഉണ്ടാകാനുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് മനുഷ്യകുലത്തിനുണ്ടാക്കുന്ന വിപത്തുകൾ ഇതൊക്കെ തന്നെയാണ്. മറ്റാരുമല്ല, അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് എത്തുമെന്നാണ് അവർ പറയുന്നത്. ഒപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടാകും. ലോകവ്യാപകമായി തീവ്രവാദി ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇരുവരും ഒരുപോലെ തന്നെ പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാരണം രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ഒരേ വസ്തുത തന്നെയാണ്. നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന പുരാതന ഫ്രഞ്ച് ജ്യോതിഷിയായിട്ടുള്ള മിഷേൽ ഡി നോസ്ട്രഡെയും കൃത്യമായ പ്രവചനങ്ങളായിരുന്നു ഇതിനു മുൻപ് നടത്തിയിട്ടുള്ളത്. ലോകത്തെ അമ്പരപ്പിച്ച ഒരു അതുല്യ പ്രതിഭാസം കൂടിയായിരുന്നു നോസ്ട്രഡാമസ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെയും വളരെയധികം ശ്രദ്ധയോടുകൂടി ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു ജ്യോതിഷിയായി തന്നെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഒട്ടനവധി പ്രവചനങ്ങൾ, ഇനിയുള്ള കാലഘട്ടത്തിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ, പലതരത്തിലുള്ള വിപത്തുകൾ, ഇതൊക്കെ തന്നെ അദ്ദേഹം മുൻകൂട്ടി പറയുന്നുണ്ട്. അതിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനും ഒരു പരിധിവരെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. 1996 അന്തരിച്ച അന്ധയായ ബൾഗേറിയൻ മിസ്റ്റിക് ബാംബ വാങ്കയുടെ ചില പ്രവചനങ്ങൾ ശരിയായി വന്നതോടെയാണ് അവരെക്കുറിച്ചുള്ള ഖ്യാതി കൂടി വലിയ തോതിൽ ഉയരുന്നത്. അവർ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെവിക്കൊണ്ടില്ല എങ്കിൽ പോലും പിന്നീട് അവർ പറഞ്ഞ പല കാര്യങ്ങളും ശരിയായി മാറിയതോടെ, അച്ചട്ടായതോടെയാണ് അവർക്ക് പ്രസിദ്ധി കൈവന്നത്. നിരവധി പേരുടെ ആരാധനാപാത്രമായി അങ്ങനെ ബാബ വാങ്കെ മാറുകയും ചെയ്തു. ബാൽക്കൻസിലെ നോസ്ട്രഡാമസ് എന്ന് വിളിക്കപ്പെടുന്ന ബാബ വാങ്കെ 9/11 ഭീകരാക്രമണം, അന്ന് എന്ത് സംഭവിക്കുമെന്നുള്ളത് നേരത്തെ കൂട്ടി അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഡയാന രാജകുമാരിയുടെ മരണം അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ചെർണോബിൽ ദുരന്തം, അതിനെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു വിഷയം തന്നെയായിരുന്നു. ബ്രെക്സിറ്റ് തുടങ്ങി പ്രധാനപ്പെട്ട ലോക സംഭവങ്ങളൊക്കെ ബാബ വാങ്കെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2025 എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ചും സമാനമായ രീതിയിൽ ബാബ വാങ്കയും നോസ്ട്രഡാമസും കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള പ്രവചനവും ഇരുവരും നടത്തിയിട്ടുണ്ട്. 2025 യൂറോപ്പിൽ വളരെ വിനാശകരമായ ഒരു സംഘട്ടനം, ഒരു യുദ്ധ സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുമെന്ന ആശങ്കാജനകമായ ഒരു പ്രവചനമാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്. ഇതിൽ വ്യാപകമായ നാശവും ഗണ്യമായ മനുഷ്യ കുറവും, അതായത് മനുഷ്യരുടെ ജീവഹാനി ഉണ്ടാക്കുന്ന സംഭവവും ആൾനാശവും സംഭവിക്കാമെന്നാണ് പ്രവചിക്കുന്നത്. ഇതുകൂടാതെ വിപ്ലവകരമായ ചില സംഭവവികാസങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട്. അന്യഗ്രഹ ജീവികളും മനുഷ്യരും തമ്മിലുള്ള കണ്ടുമുട്ടൽ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്നുള്ള ആകുലതകളും ഇക്കാര്യത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി ടെലിപ്പതി എന്ന് പറയുന്നത്, ഇത്രയും നാൾ നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നേരിട്ടായിരുന്നുവെങ്കിൽ ടെലിപ്പതി കാര്യക്ഷമമായി തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായി തന്നെ മാറുന്നുണ്ട്.